ചതി, വഞ്ചന, വൈരാഗ്യം. 20-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തോടടുത്ത കാലത്ത് ഇന്ത്യ മഹാരാജ്യത്ത് ഞെട്ടിച്ച ഒരു കൊലപാതകത്തിലേക്കാണ് വരുന്നത്. ചില ടാബ്ലോയിഡുകളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കോൾഡ് ബ്ലഡഡ് പ്രൊഫഷണൽ മർഡർ, തികച്ചും ആസൂത്രിതമായ കൊല. ദാവൂദ് ഇബ്രാഹിം മുതൽ ചോട്ടാരാജൻ വരെയുള്ള ഇന്ത്യയിലെ അധോലോക കൊട്ടേഷൻ സമവാക്യങ്ങൾ മാറ്റിമറിച്ച, കുറ്റാന്വേഷകരെ വർഷങ്ങളോളം ചുറ്റിച്ച മലയാളി വ്യവസായി തഖിയുദ്ദീൻ വാഹിദിന്റെ കൊലപാതകം. മണി പവറും മസിൽ പവറും ചേർന്ന് ഇന്ത്യയെ പ്രശസ്തിയുടെ പരകോടിയിലെത്തിക്കാൻ പ്രാപ്തനായിരുന്ന ഒരു വ്യവസായിയെ മുംബൈയിലെ തെരുവീതിയിൽ വെടിവെച്ച് വീഴ്ത്തിയ കഥ, ഒരു ബിസിനസ് കുടിപ്പകയുടെ കഥ. ഈ ചോരക്കഥയിൽ കാലുറപ്പിച്ച് വളർന്നു പന്തലിച്ച നരേഷ് ഖോയൽ എന്ന വ്യവസായി പൊട്ടിപ്പാളിസായി നീതിപീഠത്തിനു മുന്നിൽ മാപ്പിരക്കുന്ന ഘട്ടത്തിലാണ് ഒരു തിരിഞ്ഞുനോട്ടം അനിവാര്യമാകുന്നത്. എന്താണ് തഖിയുദ്ദീൻ വാഹിദിന്റെ കൊലപാതകത്തിൽ നരേഷ് ഖോയലിന്റെ പങ്ക്? ആരാണ് ആ മലയാളി വ്യവസായിയുടെ ജീവനെടുത്തത്? സ്വാഗതം ക്രൈം നമ്പറിലേക്ക്. November 1995 രാത്രി ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ വിമാന കമ്പനിയായ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിന്റെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന തഖിയുദ്ദീൻ വാഹിദ് അന്ന് പതിവിലുമേറെ തിരക്കിലായിരുന്നു. പുതുതായി 3 വിമാനങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റ് മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് അയാൾ ഓഫീസിൽ നിന്നിറങ്ങി. ബുള്ളറ്റ് പ്രൂഫ് ബെൻസിൽ കേവലം 1 കിലോമീറ്റർ അകലെയുള്ള വീട്ടിലേക്കാണ് യാത്ര. ഡ്രൈവറല്ലാതെ മറ്റാരും കൂടെ ഉണ്ടായിരുന്നില്ല. മുംബൈ ബാന്ദ്രയിലെ റോഡിലൂടെ സഞ്ചരിച്ച കാറിന് നേരെ ഒരു ചുവന്ന ഓംനി വാൻ പാഞ്ഞെത്തിയത് പെട്ടെന്നായിരുന്നു. വാനിൽ നിന്ന് 3 പേർ ചാടിയിറങ്ങി, തുരുതുരാ നിറയൊഴിച്ചു. സംഘത്തിൽ ഒരാൾ തഖിയുദ്ദീന്റെ കാറിന്റെ ചില്ല് ചുറ്റിക കൊണ്ടടിച്ച് തകർത്തു. അകത്തുണ്ടായിരുന്ന തഖിയുദ്ദീന് നേരെ വെടിയുതിർത്തു. മിനിറ്റുകൾ മാത്രം നീണ്ടുനിന്ന ആക്രമണത്തിനൊടുവിൽ സംഘാംഗങ്ങൾ തിരികെ വാനിൽ കയറി രക്ഷപ്പെട്ടു. ശരീരത്തിൽ 30-ഓളം വെടിയുണ്ടകളേറ്റ തഖിയുദ്ദീൻ വാഹിദ് തൽക്ഷണം ജീവൻ വെടിയുകയും ചെയ്തു. മുംബൈ അധോലോകത്തിലെ ചേരിപ്പോരിനിരയായി വ്യവസായി കൊല്ലപ്പെട്ടു എന്നായിരുന്നു പോലീസിന്റെ തിരക്കഥ. പോലീസ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെയോ അടുത്ത സുഹൃത്തുക്കളുടെയോ മൊഴിയെടുത്തില്ല. ഒരു സാധാരണ കൊലപാതകം പോലെയായിരുന്നു പോലീസ് അതിനെ കണ്ടത്. കൊലപാതകത്തിൽ കൃത്യമായ അന്വേഷണം നടക്കുന്നില്ലെന്ന ആരോപണവുമായി ആ കുടുംബത്തിന് രംഗത്തിറങ്ങേണ്ടി വന്നതും അതുകൊണ്ട് തന്നെയാണ്. ഒടുക്കം സാക്ഷിമൊഴികൾ റെക്കോർഡ് ചെയ്ത് തഖിയുദ്ദീന്റെ സഹോദരൻ പോലീസിന് മുന്നിലെത്തിയപ്പോൾ സാക്ഷികളെ ഭീഷണിപ്പെടുത്തുകയാണ് പോലീസ് ചെയ്തത്. ഇതോടെ കോടതിയിൽ മൊഴി നൽകാൻ സാക്ഷികൾ എത്തിയതുമില്ല. പക്ഷേ എന്തുകൊണ്ടിങ്ങനെ? ലോകമറിയുന്ന ഒരു വ്യവസായി, അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ബിസിനസ് സാധ്യതകൾക്കപ്പുറം ഉപയോഗപ്പെടുത്തി കയ്യടി നേടിയ പ്രമുഖൻ, എന്നിട്ടും അദ്ദേഹത്തിന്റെ കൊലപാതകം ഒരു കെട്ടുകഥയായത് എങ്ങനെയാകും? 1952 തിരുവനന്തപുരം ജില്ലയിലെ ഇടവ പഞ്ചായത്തിലെ ഓടയത്ത് കോട്ടുവിളാകം ഹാജി അബ്ദുൾ വാഹിദ് മുസ്ലിയാരുടെയും സൽമ ബീവിയുടെയും മകനായാണ് തക്കി എന്ന തഖിയുദ്ദീൻ അബ്ദുൾ വാഹിദിന്റെ ജനനം. മുസ്ലിയാരുടെ 11 മക്കളിൽ ഒരാൾ. കടലിൽ നിന്ന് പിടിക്കുന്ന മീനുകൾ ഒന്നിച്ചു വാങ്ങി ഉണക്കി വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന വ്യവസായമായിരുന്നു അബ്ദുൾ വാഹിദ് മുസ്ലിയാർ നടത്തിയിരുന്നത്. 1970 ഈ കയറ്റുമതി ബിസിനസ്സിൽ സഹോദരൻ നസ്രുദ്ദീനോടൊപ്പം തഖിയുദ്ദീനും പങ്കാളിയായി. വാഹിദ് കുടുംബത്തിന്റെ തലവര മാറ്റിയത് അക്കാലത്ത് ബോംബെ വിമാനത്താവളത്തിൽ നടന്ന ഒരു സംഭവമായിരുന്നു. വിമാനത്താവളത്തിന്റെ പ്രവേശന കവാടത്തിൽ നിന്ന് നസ്രുദ്ദീൻ വാഹിദിന് ഒരു പേഴ്സ് കളഞ്ഞു കിട്ടുന്നു. അതിന്റെ ഉടമയായ ഒരു അറബിയെ തേടിപ്പിടിച്ച് അയാൾ അത് തിരിച്ചേൽപ്പിച്ചു. പകരമായി അറബി ഒരു വിസിറ്റിംഗ് കാർഡ് നൽകി. ബഹ്റിനിലെ ആൽ ആലി വാണിജ്യ ഗ്രൂപ്പിന്റെ ഉടമകളിൽ ഒരാളായ അഹമ്മദ് മൻസൂർ ആൽ ആലി ആയിരുന്നു ആ അറബി. നസ്രുദ്ദീന് ബഹ്റിനിൽ അറബി വാഗ്ദാനം ചെയ്തത് വൻ അവസരങ്ങളാണെങ്കിലും കമ്പനിയിലേക്ക് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാനുള്ള കരാറായിരുന്നു നസ്രുദ്ദീൻ ആവശ്യപ്പെട്ടത്. അറബി അത് സമ്മതിക്കുകയും ചെയ്തു. അക്കാലത്ത് അജ്മാനിലെ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്ന തഖിയുദ്ദീനെ വിളിച്ചു വരുത്തി 1980 മുംബൈ ദാദറിൽ ഈസ്റ്റ് വെസ്റ്റ് ട്രാവൽ ആൻഡ് ട്രേഡ് ലിങ്ക്സ് എന്ന പേരിൽ റിക്രൂട്ട് ആൻഡ് ട്രാവൽ ഏജൻസി നസ്രുദ്ദീൻ തുടങ്ങി. ഗൾഫ് എന്ന സ്വപ്നവുമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യുവാക്കൾ ബോംബെയിലേക്ക് വണ്ടി കയറുന്ന കാലമായിരുന്നു അത്. അക്കൂട്ടത്തിൽ മലയാളികളുടെ ഒഴുക്കും ഭീകരമായിരുന്നു. അനേകം ആളുകളെ കൊള്ളലാഭമില്ലാതെ വാഹിദ് സഹോദരന്മാർ കടലു കടത്തി. ആ യുവാക്കളുടെ സ്വപ്നങ്ങൾക്കൊപ്പം ഈസ്റ്റ് വെസ്റ്റും വളർന്നു. 1986 എയർ ഇന്ത്യയുടെയും ഗൾഫ് എയറിന്റെയും ഏറ്റവും വലിയ ടിക്കറ്റ് ഏജൻസിയായി ഈസ്റ്റ് വെസ്റ്റ് മാറി. ഇതിന് പിന്നാലെയാണ് സ്വന്തമായി വിമാന സർവീസിലേക്ക് കമ്പനി നീങ്ങുന്നത്. അന്ന് ഇന്ത്യയിൽ വിമാന സർവീസ് നടത്തിയിരുന്നത് എയർ ഇന്ത്യയും ഇന്ത്യൻ എയർലൈൻസും മാത്രമായിരുന്നു. പക്ഷേ ആഗോളവൽക്കരണത്തിന് തുടക്കത്തിൽ വ്യോമയാന മേഖലയിലും ചില നിർണായക മാറ്റങ്ങൾ സംഭവിച്ചു. 1992 ഇന്ത്യ വ്യോമയാന മേഖലയിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ഓപ്പൺ എയർ പോളിസി പ്രഖ്യാപിക്കുന്നത്. വ്യോമയാന മേഖലയിലെ എയർ ഇന്ത്യയുടെ മേധാവിത്വം അവസാനിപ്പിച്ച് സ്വകാര്യ വിമാന കമ്പനികൾക്ക് സർവീസ് നടത്താനും കേന്ദ്ര സർക്കാർ അനുമതി നൽകി. ആദ്യം ലൈസൻസ് കിട്ടിയ കമ്പനികളിലൊന്ന് വാഹിദ് സഹോദരന്മാരുടേതായിരുന്നു. 1991 ഗൾഫ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ എണ്ണവില ഉയർന്നത് വ്യോമയാന കമ്പനികൾക്ക് വലിയ തിരിച്ചടിയായിരുന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വിമാന കമ്പനികൾ കുറഞ്ഞ വാടകയ്ക്ക് വിമാനം നൽകാൻ തയ്യാറായത് വാഹിദ് സഹോദരന്മാർ പൂർണ്ണ തോതിൽ വിനിയോഗിച്ചു. ഗിന്നസ് പീറ്റ് ഏവിയേഷനിൽ നിന്ന് തഖിയുദ്ദീൻ വിമാനങ്ങൾ വാടകയ്ക്കെടുത്തു. 35 കോടി രൂപ മുതൽ മുടക്കിൽ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് ആരംഭിച്ചു. 1992 February 28 ആദ്യ വിമാനം ബോയിങ് 737 കൊച്ചിയിലേക്ക് പറന്നത്.
പിന്നീട് അങ്ങോട്ട് ഇന്ത്യ കണ്ടത് ഈസ്റ്റ് വെസ്റ്റ് കമ്പനിയുടെ വളർച്ചയായിരുന്നു. രാജ്യത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ, വ്യവസായികൾ, ചലച്ചിത്ര താരങ്ങൾ എന്നിവരൊക്കെ യാത്ര ചെയ്യാൻ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് തെരഞ്ഞെടുത്തു. ഇന്ത്യൻ എയർലൈൻസിനേക്കാൾ 20% കുറവായിരുന്നു ഈസ്റ്റ് വെസ്റ്റിന്റെ ടിക്കറ്റ് നിരക്ക്. 1992 150 കോടിയായിരുന്നു ഇന്ത്യൻ എയർലൈൻസിന്റെ നഷ്ടം. എന്നാൽ അതേ വർഷം ഈസ്റ്റ് വെസ്റ്റിന്റെ ലാഭം 8 കോടിയായിരുന്നു. 3 വിമാനങ്ങളുമായി ആരംഭിച്ച കമ്പനി 6 മാസം കൊണ്ട് 12 സെക്ടറുകളായി സർവീസ് വ്യാപിപ്പിച്ചു. ഒപ്പം കേരളത്തിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങളിലും തഖിയുദ്ദീന്റേതായി വൻ ബിസിനസ് സാമ്രാജ്യങ്ങൾ വളർന്നു. ഏഷ്യയിലെ തന്നെ നമ്പർ 1 ട്രാവൽ ഏജൻസിയായും ഈസ്റ്റ് വെസ്റ്റ് മാറി. തഖിയുദ്ദീൻ ആകാശത്ത് തന്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്തപ്പോഴാണ് ട്രാവൽ ഏജൻസി നടത്തിയിരുന്ന പഞ്ചാബുകാരനായ നരേഷ് ഖോയൽ 1993 മാർച്ചിൽ ജെറ്റ് എയർവേസുമായി രംഗത്തെത്തുന്നത്. ആഭ്യന്തര റൂട്ടുകളിൽ ബിസിനസ് ക്ലാസുകൾ ആരംഭിക്കുകയെന്ന ലക്ഷ്യത്തോടെ മലേഷ്യയിൽ നിന്ന് 3 ബോയിംഗ് വിമാനങ്ങൾ വാങ്ങാൻ തഖിയുദ്ദീൻ അഡ്വാൻസ് നൽകിയത് അക്കാലത്തായിരുന്നു. വിമാനങ്ങൾ ഈസ്റ്റ് വെസ്റ്റിന്റെ ഡിസൈൻ പെയിന്റ് ചെയ്ത് തയ്യാറായെങ്കിലും എതിർപ്പുമായി സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറൽ രംഗത്തെത്തി. എയർക്രാഫ്റ്റിന്റെ അതീവ രഹസ്യ സ്വഭാവമുള്ള ബ്ലൂ പ്രിന്റ് അടക്കമുള്ള രേഖകൾ സർക്കാരിന് സമർപ്പിക്കണമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ ഈ വിചിത്ര നിർദ്ദേശത്തിന് വഴങ്ങാൻ മലേഷ്യൻ കമ്പനി തയ്യാറായില്ല. കരാർ റദ്ദാക്കപ്പെടുന്നതും പണം നഷ്ടപ്പെടുന്നതും കണക്കിലെടുത്ത് തഖിയുദ്ദീൻ പല വഴികളിലൂടെ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. എന്നാൽ ആഴ്ചകൾക്കുള്ളിൽ തഖിയുദ്ദീൻ ഓർഡർ ചെയ്ത അതേ വിമാനങ്ങൾ സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറലിന്റെ യാതൊരു എതിർപ്പുമില്ലാതെ ഇന്ത്യയിലെത്തി. നരേഷ് ഖോയലിന്റെ ജെറ്റ് എയർവേസിന്റെ ഡിസൈനിലാണെന്ന് മാത്രം. കുടില നീക്കങ്ങളുമായി നരേഷ് ഖോയൽ വീണ്ടും തഖിയുദ്ദീനെ പിന്തുടർന്നു. മലയാളിയായ ദാമോദരൻ എന്ന ചാരനെ ഈസ്റ്റ് വെസ്റ്റ് കമ്പനിയിലേക്ക് അയച്ചു. നരേഷ് ഖോയലുമായി തെറ്റിപ്പിരിഞ്ഞെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ജോലിക്കെത്തിയ ദാമോദരൻ മാസങ്ങൾ കൂടെ നിന്ന ശേഷം ഗോയലിന്റെ പാളയത്തിലേക്ക് തിരികെ പോവുകയായിരുന്നു. ദാമോദരൻ തന്റെ ചാരനായിരുന്നുവെന്ന് ഗോയൽ തന്നെ തഖിയുദ്ദീനെ വിളിച്ചറിയിച്ചെന്നും പറയപ്പെടുന്നു. തഖിയുദ്ദീൻ UAE എമിറേറ്റ്സുമായി കരാറിലെത്തിയപ്പോൾ വിദേശ കമ്പനികളെ ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ അനുവദിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. എന്നാൽ ജെറ്റ് എയർവേസിന് കുവൈത്ത് എയർവേസിൽ നിന്നും ഗൾഫ് എയർവേസിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കാൻ യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ തഖിയുദ്ദീന് മുന്നിൽ മാത്രം സാധ്യതകളുടെ വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടപ്പോൾ നരേഷ് ഗോയലിനു വേണ്ടി അവയെല്ലാം മലർക്കെ തുറക്കുകയായിരുന്നു. അതിനിടെ മുംബൈയിലെ അധോലോക നേതാക്കളുമായി പണമിടപാട് നടത്തിയെന്നും മുംബൈ സ്ഫോടനക്കേസിലെ പ്രതികളെ വിമാനത്തിൽ രക്ഷപ്പെടാൻ സഹായിച്ചുവെന്നുമുള്ള ആരോപണങ്ങൾ തഖിയുദ്ദീനെതിരെ ഉയർന്നു. അദ്ദേഹത്തിന് നേരെ നിരന്തരം വധഭീഷണികളുണ്ടായി. എയർലൈൻസ് അവസാനിപ്പിക്കാനായിരുന്നു ഭീഷണികൾ മിക്കതും. എന്നാൽ ഇതെല്ലാം ഒരു ബിസിനസ് തന്ത്രമായി മാത്രമേ അയാൾ കണ്ടുള്ളൂ. 1995 ഒക്ടോബർ ആയിരുന്നു ഈസ്റ്റ് വെസ്റ്റ് അതിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനമുണ്ടാക്കിയ മാസം. തൊട്ടടുത്ത മാസമാണ് തഖിയുദ്ദീൻ കൊല്ലപ്പെടുന്നത്. 1996 ഓഗസ്റ്റ് 8 ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിന്റെ സർവീസുകൾ നിലച്ചു. 1997 കമ്പനി എന്നേക്കുമായി പൂട്ടി. ദാവൂദ് ഇബ്രാഹിമുമായി തഖിയുദ്ദീന് ബന്ധമുണ്ടായിരുന്നുവെന്നും അതിനാൽ ദാവൂദിന്റെ ശത്രുവായ ചോട്ടാരാജൻ തഖിയുദ്ദീനെ കൊലപ്പെടുത്തിയെന്നുമാണ് പോലീസിന്റെ ഭാഷ്യം. രോഹിത് വർമ്മ, ജോസഫ് ജോൺ ഡിസൂസ, സുനിൽ മൽഗോക്കർ, ബണ്ടി പാണ്ഡെ, ഇജാസ് ലഗ്ഡേവാല എന്നിവരെയാണ് കേസിൽ അറസ്റ്റ് ചെയ്തത്. 1996 ഒരു ഇംഗ്ലീഷ് മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ കൊലയ്ക്ക് പിന്നിൽ താനാണെന്ന് ചോട്ടാരാജനും സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ തഖിയുദ്ദീന്റെ കുടുംബം ഈ ആരോപണം നിഷേധിച്ച് രംഗത്തെത്തിയിരുന്നു. 2001 നരേഷ് ഖോയൽ ദാവൂദ് ഇബ്രാഹിമും ചോട്ടാ ഷക്കീലുമായി നടത്തുന്ന ചില സാമ്പത്തിക സെറ്റിൽമെന്റുകൾ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവരുന്നത്. ജെറ്റ് എയർവേസിൽ ദാവൂദിന്റെ ബിനാമി നിക്ഷേപമുണ്ടെന്ന് കാണിച്ച് ഇന്റലിജൻസ് മേധാവികൾ ആഭ്യന്തര മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി സംഗീത ഗെയ്റോലേക്ക് കത്ത് നൽകി. ഗോയൽ ദാവൂദ് ബന്ധം സംബന്ധിച്ച തെളിവുകൾ അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന അദ്വാനിയുടെ കയ്യിലുമെത്തി. പക്ഷേ നരേഷ് ഗോയൽ എന്ന വൻമരത്തെ ഇതൊന്നും മുലച്ചില്ല. 2003 ദാവൂദിന്റെ സഹായി ചോട്ടാ ഷക്കീൽ നടത്തിയ ടെലിഫോൺ സംഭാഷണം ഇന്ത്യൻ ചാരസംഘടനയായ റോയുടെ സാങ്കേതിക വിഭാഗം ചോർത്തിയത്. തഖിയുദ്ദീനെ കൊലപ്പെടുത്തിയതിനുള്ള പണം നരേഷ് ഗോയൽ ഇതുവരെ നൽകിയില്ലെന്നായിരുന്നു പ്രധാനമായും ആ സംഭാഷണത്തിൽ ഉണ്ടായിരുന്നത്. ഈ ടെലിഫോൺ സംഭാഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തഖിയുദ്ദീൻ കേസ് വീണ്ടും അന്വേഷിക്കണമെന്ന് റോയുടെ ഉന്നത ഉദ്യോഗസ്ഥൻ മുംബൈ പോലീസ് കമ്മീഷണറോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഒരു വിരലനക്കം പോലും ഉണ്ടായില്ല. പ്രശസ്ത മാധ്യമപ്രവർത്തകൻ ജോസി ജോസഫിന്റെ ദ ഫീസ്റ്റ് ഓഫ് വേൾച്ചേഴ്സ്, ദ ഹിഡൻ ബിസിനസ് ഓഫ് ഡെമോക്രസി ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൽ ഇന്ത്യയിലെ സ്വകാര്യ എയർലൈനുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു അധ്യായമുണ്ട്. അതിൽ തഖിയുദ്ദീന്റെ കൊലപാതകത്തെക്കുറിച്ചും അതിന്റെ പിന്നിലെ അധോലോക കൊട്ടേഷൻ സമവാക്യങ്ങളെക്കുറിച്ചും വിവരിക്കുന്നുണ്ട്. കാലത്തിന്റെ കാവ്യനീതി എന്ന പോലെയാണ് നരേഷ് ഗോയലിന്റെ പതനവും ബാങ്ക് തട്ടിപ്പ് കേസിലെ അറസ്റ്റും. 538 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് നരേഷ് ഗോയലിനെതിരായ കണ്ടെത്തൽ. പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക് പറന്ന നരേഷ് ഗോയലിന്റെ ജെറ്റ് എയർവേസിന്റെ പ്രവർത്തനം 2019 ഏപ്രിൽ 17 പൂർണ്ണമായും നിലച്ചത്. നടത്തിപ്പിലെ കെടുകാര്യസ്ഥതയ്ക്കൊപ്പം കടം കൂടി പെരുകിയതോടെയാണ് പ്രവർത്തനം അവസാനിപ്പിക്കാൻ കമ്പനി നിർബന്ധിതമായത്. തഖിയുദ്ദീൻ വാഹിദ് കൊല്ലപ്പെട്ടതാണെന്നതിൽ ആർക്കും സംശയമില്ല. പക്ഷേ ആരാണതിനു പിന്നിലെന്നതിന് കൃത്യമായൊരു ഉത്തരം ഇന്നും ലഭിച്ചിട്ടുണ്ടോ എന്നത് സംശയമാണ്.